ഹായ് ഹലോ എല്ലാവർക്കും ലലസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിടയിൽ ട്രെൻഡിയായി ഓടിക്കൊണ്ടിരിക്കുന്ന പുഴുങ്ങിയ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ മെഷറിംഗ് കപ്പിൽ നമ്മൾ 150 ml വരുന്ന അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് അതിലേക്ക് ബാക്കി മൈദ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ ഞാൻ ഇതൊരു ലൈറ്റ് കളറാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ബാക്കി വരുന്നത് മൈദ ഫിൽ ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണും കുറവാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ കേക്കിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കിലോയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ഡബിളാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ 2ാമത്തെ തവണയും ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് 1 സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്ന് മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ മുട്ടയുടെ വെള്ളയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുകയും ചെയ്യും, കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. നന്നായിട്ട് ടൈം എടുക്കും ബീറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് നന്നായി ബീറ്റായി വരുമ്പോൾ ഓരോ മഞ്ഞയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയുടെ മഞ്ഞയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റും യോക്കും ഒന്ന് മിക്സായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മൈദ അളവൊക്കെ എടുത്ത അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം സൈഡ്സിലൊക്കെ ഉള്ള എഗ് വൈറ്റൊക്കെ ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ടിട്ട് ചെറിയിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ഇട്ട് ഇളക്കിയാൽ ബീറ്റ് ചെയ്തൊക്കെ വെറുതായി പോവും, കേക്ക് നന്നായിട്ട് താങ്ങും പോവും. അപ്പോൾ നന്നായിട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക.
കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക, ഇങ്ങനെ ഇട്ട് ഇളക്കാൻ പാടില്ല. ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ചെറിയൊരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ സ്പാച്ചുല യൂസ് ചെയ്ത് കേക്കിന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനായിട്ട് എല്ലാ ബാറ്ററും കിട്ടും. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ സ്പാച്ചുല വെച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് പൊട്ടിപ്പോകാനായിട്ട്. പിന്നെ ഞാനൊരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പ് ഈവൻ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കടായി വെച്ച് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ചൂടായൊന്ന് നോക്കാം. നമുക്കതിലേക്ക് കേക്ക് പാന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ വീട്ടിൽ യൂസ് ആക്കാത്ത ഒരു കടായാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പുതിയ കടായൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ഇല്ലാതല്ലേ ചൂടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിന് ഇങ്ങനെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കതിലേക്കുള്ള പാൻ ലൈൻ സെറ്റാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര പൊടിക്കൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ നമുക്ക് ഒരു സ്പാച്ചുല വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് കൂടുതൽ തോന്നുകയാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഷുഗർ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കാരമലൈസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഷുഗർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിലക്കടലയോ എന്ത് വേണമെങ്കിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് സെറ്റ് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ടേബിൾ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ചൂടോടെ തന്നെ നമ്മൾ നട്സ് ഇട്ട് കൊടുക്കാം. അധികം ചൂടാറാൻ നിന്നാൽ ഇങ്ങനെ നമുക്ക് പാനിൽ വിടിപ്പിച്ചെടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതേ ചൂടിൽ തന്നെ നമ്മൾ ടോപ്പിലേക്ക് മാറ്റുക. നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പോകരുത്, അത് നന്നായിട്ട് പൊടിയായി പോവും. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കുറച്ചിങ്ങനെ വലിയ പീസുകളായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മളിത് ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് പകരം ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണോളം നല്ല കാച്ചിയ പാലെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഇന്ന് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും. പിന്നെ നമ്മൾ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൽ ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ആണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ നമ്മൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അല്ല, 1 പാക്കറ്റ് തന്നെ.
അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുളിമിയ കേക്ക് ആയതുകൊണ്ട് ഫുൾ കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അര കപ്പാണല്ലോ സാധാരണ എടുക്കലുള്ളത്. അപ്പോൾ ഇതിന് അതിലും കുറച്ച് ക്രീം മതിയാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്റ്റിഫ് ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുളിമിയ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു നമ്മളുടെ കവർ ഉണ്ടല്ലോ നമ്മൾ പുൾ ചെയ്തെടുക്കുന്നത്, അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. റൗണ്ടിൽ ഒരു ഷീറ്റിൽ ഞാൻ സൈഡിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചതാണ്. നമുക്ക് അതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് മുകളിലത്തെ ലെയർ ഇതുപോലെ എന്തെങ്കിലും കാർഡ് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചോ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, നോർമൽ ഷുഗറാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയാണ് ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഗനാഷിനൊരു ഗ്ലൈസിങ് വരും, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 1/4 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നത് വരെ സ്റ്റൗവിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും.
അതിനുശേഷം നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും വേണം. അല്ലാതെ ചോക്ലേറ്റിൻ്റെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ഈ ഗനാഷ് ഒന്ന് ഒഴിച്ചെടുക്കാം. ചൂടോടെ ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളുടെ പുൽമിയം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുല്ലയ്യ കഴിക്കുക, ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ എൻ്റെ കേക്കിൻ്റെ ലോഗോയും കൂടി ഒന്ന് ജസ്റ്റ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ പുല്ലയും പോവാണ്. നല്ല രസമല്ലേ കാണാൻ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുള്ളെയ്ത് കൊടുക്കുക. അപ്പം അതാ നമ്മളുടെ ഒഴിച്ചിട്ടുള്ള ഗനാഷൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് കേക്കിൽ ഫുൾ കവർ ചെയ്ത് വരും. അപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ കഴിക്കാൻ അത്ര മണിയുള്ളൂ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് വരട്ടെ, അതിന് ശേഷം കഴിക്കാം. ഞാൻ കേക്ക് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ആ മിൽക്കൊക്കെ വെച്ച് നന്നായി വെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.